ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ മെമ്പർ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തും മുരണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരണ്ടേണ്ട ആൾ ഞാനാണല്ലോ. എത്രയോ സുന്നി കുട്ടികളെ കഴുത്തും മുരണ്ടയുമാണല്ലോ. അപ്പം ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ്. അങ്ങനെ ഒരു വാചകം ഒരു പ്രസംഗത്തിലൊരാൾ പറയോ? ഒന്നാമതായി നമ്മൾ ചിന്തിക്കാം, എന്താണ് അവിടെ സംഭവം? ആ സംഭവത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചാൽ കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാലായിരിക്കും. രണ്ടര മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ? ആ വിട്ടു. ആ നാട്ടുകാർക്ക് ആരെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. എന്തേ, ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ. മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രം ഒരപ്പുറപ്പുറം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവമെന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നു. ഞാൻ വിചാരിക്കുകയാണ് കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെയും ഇട്ടു, ഇന്നലെയും ഇട്ടു. കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും അതിടുന്നുണ്ട്. എന്താണ് അതിൻ്റെ സംഭവം? നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എൻ്റെ ഉടുമുണ്ടുരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിലൊരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നു. ആ മുസ്ലിയാർ പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദരീസാണ്. ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാർ പോലീസുകാരനോടും എസ് ഐനോടും ഡേസിൻ്റെ മോനെ ഡേസിൻ്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും. ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല. എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അങ്ങനെ വളാഞ്ചേരി, നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരും എഴുതി അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മുസ്ലിയാരുടെ പേരും എഴുതി അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ അവിടെ ചെന്നു. പോലീസുകാരെ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കുക, സംസാരിക്കല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു വാചകം, ഞങ്ങളുടെ നേതാവിൻ്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത്, ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ അധികാരത്തിലേ ഭരിക്കുന്നത് എന്ന് വരെ ഇയാൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കുകയാണ്, ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുത്തനത്താണിയിലെ മദ്രസയിൽ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കാര്യം കഷ്ടമാണ്, അവരെ കാര്യം കഷ്ടമാണ്. ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചൊല്ലി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സന്ദർഭത്തിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിൻ്റെ അൽ ഉലമാഉ ശർറുമൻ തഹ്ത അദീമി സമാ എന്ന പ്രവാചക തിരുമേനിയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, ആ വാചകം ഇങ്ങനെയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ പുത്തനത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന ആ മുസ്ലിയാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും. കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ്. എനിക്ക് നന്നായി വിഷമമുണ്ടായി. ഈ സ്വഭാവം, മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജനങ്ങളെ, ആ മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാണ് വരിക, നിങ്ങളുടെ മക്കൾ നരകത്തിൻ്റെ അവകാശികളായി തീരും, നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാത്തവരായി തീരും. അതുകൊണ്ട് ഹദർ അലൈഹി ഇസ്ലാം ഒരു കുഞ്ഞിൻ്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ. അവിടെ എന്തായിരുന്നു അതിൻ്റെ വിശദാംശം? ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല, ആ കുട്ടികളും പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരണ്ടിക്കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിൻ്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്ത് മുരണ്ടെന്നല്ല പറഞ്ഞത്, ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിൻ്റെ പൂർണ്ണരൂപം എനിക്ക് കേസറ്റ് അറിയാത്തവർക്ക്, ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത്, ഉണരുക യുവാക്കളെ, വിപ്ലവത്തിനായി.
എന്റെ പ്രഭാഷണ കേസറ്റിലാണ് ഉള്ളത്. അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ്. ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ എന്നെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുള്ളത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്, അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിൻ്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അറാമത് നിന്ന കക്കാബികൾക്ക് എന്ത് പരലോക, ഓൾക്ക് പരലോകല്ലാന്ന് അറിയാം, അവിടെ കിട്ടുള്ളൂ, അതാ ഭാര്യ വിളിച്ച് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ പേര് മാറ്റണം, മർക്കട സഖാഫത്ത് സുന്നിയ എന്നാക്കണം. പച്ച നുണയല്ലപ്പോ പറഞ്ഞത് കണ്ടില്ലേ? മുജാഹിദ് ബാലുശ്ശേരി അയാള് പഠിപ്പിക്കുന്ന മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നേക്കാളും നല്ലത് ആ കുട്ടികളെ നിങ്ങളെ കൈകൊണ്ട് നേരിക്കലാണ്. കാരണം കുട്ടികൾ ഇപ്പൊ മരിച്ചാൽ നല്ല സ്വർഗത്ത് പോണ മക്കളാവും, ഇവൻ പഠിപ്പിച്ച കുട്ടികൾ നരകത്തിൽ പോണ മക്കളാവും എന്ന് പറഞ്ഞതിനെ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തിട്ട് കണ്ടോ സുന്നി മദ്രസയിലെ പിഞ്ചു കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊണ്ടുവന്ന ഭീകരവാദിയോണിയോ എന്നൊക്കെ കണ്ട്, എന്നിട്ട് അതിന് ചോറ്റ് പട്ടാളത്തിന്റെ തെക്കുബീർ തൊഴിലാളികളെ തെക്കുബീറും. അതല്ലേ ഇവിടെ നടന്നത് അല്ലേ? ഈ ജാതി സഖാഫത്താണ് ഇവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് പേരോട് ഈ ഞങ്ങൾ ക്ലിപ്പിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ മുസ്ലിയാക്കന്മാര് ബേജാറായി. ആളുകൾ ക്ലിപ്പ് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ പേരോടിനൊരു ബേജാറ്. ഇങ്ങനെ പോയപ്പോ എന്താവും? അപ്പൊ മുപ്പര് കോഴിക്കോട് വെച്ച് പറയാണ്, നമ്മളെ പ്രസംഗത്തിന്റെ അപ്പുറം കെട്ടിയ അപ്പുറം കെട്ടിയ കേട്ടോ, നമ്മളെ പ്രസംഗത്തിന്റെ അത്തരം അങ്ങേ തല അങ്ങോട്ട് കട്ടുകളിയ, ഇങ്ങേ തലയും കട്ടുകളിയ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു പറഞ്ഞ ചില കാര്യം ഉദ്ധരിക്കൂ, അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവര് കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു അതും കേൾപ്പിക്കൂല, എന്റെ പേരോട് ഇതാ സംബന്ധിക്കുന്നു അറിയൂ, അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. എങ്ങനെയുണ്ട് ആ സ്വഭാവം? അപ്പൊ ആർക്കുള്ളത്? അപ്പൊ ആ സ്വന്തം സ്വഭാവം മൂപ്പര് നേരത്തെ തന്നെ പറഞ്ഞുവെച്ചതാ. അപ്പോ സെലഫികൾ ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പാമരന്മാരെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുകയാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം സഹിതമാണ് തലയും വാലും മുറിച്ച ക്ലിപ്പ് ഇവിടെ ഞാൻ നിങ്ങളെ കാണിപ്പിച്ചത്. ഇത് സുഹൃത്തുക്കളെ, അലവി സഖാഫി കാന്തപുരം കള്ളനാണെന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കട്ടിരിക്കുന്നു, അദ്ദേഹം പെരും കള്ളനാണ്, മഹാകള്ളനാണ്, വൃത്തികെട്ടവനാണ്, ഏറ്റവും വൃത്തി ദുഷിച്ചവനാണ്. കാന്തപുരം കട്ടിരിക്കുന്നു, അദ്ദേഹം പെരും കള്ളനാണ്, മഹാകള്ളനാണ്, വൃത്തികെട്ടവനാണ്, ഏറ്റവും വൃത്തി ദുഷിച്ചവനാണ്. ഞങ്ങൾക്ക് അത് കൊണ്ടുപോയിട്ടൂടെ, ഇയാളിപ്പോ കാന്തപുരേറ്റ് തെറ്റി, ഇയാൾക്ക് സീറ്റ് കിട്ടാത്തോണ്ട് ഇപ്പൊ കാന്തപുരത്തെ ചീത്തറയാണ്, കൊടുത്തൊന്നും പോരാഞ്ഞിട്ട് കണ്ടില്ലേ തമ്മ് തെറ്റിയപ്പോ തെറി പറയണു എന്നൊക്കെ പറഞ്ഞിട്ടൂടെ ഇത് എവിടുന്നാണെന്ന് മാന്തി പിടിച്ചിട്ട് കൊണ്ടുവന്നത് അതിന്റെ ഭാഗത്ത്. അപ്പൊ ഞങ്ങള് അപ്പൊ ക്ലിപ്പൊക്കെ വേണ്ടി വന്നാൽ ഞങ്ങൾക്കും സാധിക്കും ഇങ്ങനെയൊക്കെ ക്ലിപ്പ് കൊണ്ടുള്ള കളി ഒക്കെ നടത്താൻ, പക്ഷെ ഞങ്ങൾ നടത്താറില്ല. നിങ്ങളുടെ ക്ലിപ്പ് മുജാഹിദ് ബാലുശ്ശേരി ക്ലിപ്പ് പലതൊട്ടില്ലേ ഒക്കത്തിന്റെ ഈ കഥ ഇത് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ സുഹൃത്തുക്കളെ, ഇയാളുടെ ഒരു വെല്ലുവിളി ഉണ്ട്. മുജാഹിദ് ബാലുശ്ശേരി ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, ബിദ്അത്താണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം, മറ്റ് വ്യഭിചാരം കള്ളുകുടി പോലെയുള്ള കുറ്റകൃത്യങ്ങളെക്കാൾ. അത് അദ്ദേഹത്തിന്റെ വക പറഞ്ഞതല്ല, സുഫിയാൻ സൗരി എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ വാക്കെടുത്ത് ഉദ്ധരിച്ചതാ. പക്ഷെ എന്നിട്ടും ഇയാൾ വെല്ലുവിളിക്ക അലവി കേട്ടോളി അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് കാണിക്കാൻ കഴിയുമെങ്കിൽ ആയിരം കുതിരശക്തിയോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളെ ബിദ്അത്ത് ഏതാന്നാ ഞാൻ ചോദിക്കണം. ഞാൻ പത്ത് ദിവസം പറയാൻ ബിദ്അത്ത് മാത്രം എണ്ണി പറയാൻ എന്റെ കയ്യിലുണ്ട്. ആയിരം കുതിരശക്തി ഇല്ല, വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. മർക്കട സഖാഫത്തിന്റെ ആളുകൾ പിടിച്ചോ, കൊണ്ടുപോയി കൊടുത്തോ. അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ. എവിടെയെന്നല്ലേ ചോദിച്ചത്? എഴുതി വെച്ചോ ഖുറാഫി തഫ്സീറുൽ ഖുർത്തുബി
ഇമാം ബൈഹഖിയുടെ ശഅബുൽ ഈമാൻ, ഇമാം ലാലക്കായുടെ ശറഉ ഉസൂലി ഇത്തിഖാദ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, മുസ്നദ് ഇബ്നുൽ ജാദ് ഹിൽയത്തുൽ ഔലിയ എഴുതി വെച്ചോ. ഇനിയും കുറെ കിതാബുകളുണ്ട്, സിഡിയിൽ ഒന്നിങ്ങനെ അടിച്ചു കൊടുത്താൽ നിനക്കും കിട്ടും. ആ എന്നിട്ട് പറയാണ് 1000 കുതിര ശക്തിയിൽ, കാരണം തക്ബീർ തൊഴിലാളികളുടെ മുമ്പിലുള്ളത് അൽബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ്, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താകുന്നു മിനൽ മഅസിയ കുറ്റകൃത്യങ്ങളെക്കാൾ. അള്ളാഹുവിനും റസൂലിനും എതിർ പ്രവർത്തിക്കുന്ന മദ്യപാനം വ്യഭിചാരം ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. കാരണം എന്താ? ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ, കുറ്റകൃത്യം ചെയ്തവൻ അതൊന്ന് ഖേദിച്ചു മടങ്ങും, അവർ ചെയ്യുമ്പോൾ തന്നെ മനസ്സാക്ഷിക്കുത്തുണ്ടാകും. വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ, ബിദ്അത്ത് അതിന് ഖേദിച്ചു മടങ്ങൂല, ഞാൻ ചെയ്യണത് നല്ല കൂലുള്ള കാര്യമാണല്ലോ എന്നായിരിക്കും എന്റെ മനസ്സില്. നിങ്ങളെപ്പോഴും ഉദ്ധരിക്കുന്ന ഖുറാഫിയായ ഇസ്മാഹിലുൽ ഹിഖി അയാളെ സ്വന്തം ഭാഷയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറയണോ? മുജാഹിദ് ബാലുശ്ശേരി സുഫിയാൻ സൗരിയുടെ വാക്ക് പറഞ്ഞിട്ട് കാണിക്കാൻ കഴിയുകയില്ലോ? അതൊക്കെ മർക്കട സഖാബത്ത് പറഞ്ഞു പഠിച്ചവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയാൻ നിൽക്കണ്ട.